നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കിഴക്കൻ ജർമ്മൻ സംസ്ഥാനമായ ബ്രാൻഡൻബർഗിൽ ഞായറാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ ചാൻസലർ ഒലാഫ് ഷോൾസിന്റെ SPD പാർട്ടി കുടിയേറ്റ വിരുദ്ധ പാർട്ടിയായ തീവ്ര വലതുപക്ഷ AFDയെക്കാൾ മുന്നിലെത്തിയത് ജർമ്മനിക്ക്, പ്രത്യേകിച്ച് വിദേശികൾക്ക് ആശ്വസിക്കാൻ വകയായി. സംസ്ഥാനത്തെ ഏറ്റവും വലിയ കക്ഷിയാകാനുള്ള മത്സരത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റുകൾക്ക് തീവ്ര വലതുപക്ഷ AFDയെക്കാൾ നേരിയ ലീഡ് മാത്രമാണുള്ളത്. എല്ലാ പാർട്ടികളുടെയും ഉറക്കം കെടുത്തിയ കുടിയേറ്റ വിരുദ്ധ പാർട്ടിയായ AFDക്ക് ഉദ്ദേശിച്ചതുപോലെ ഭരണം പിടിക്കാനായില്ല. ദേശീയ ഭരണ പാർട്ടിയും ചാൻസലർ കക്ഷിയുമായ സോഷ്യൽ ഡെമോക്രാറ്റ് ൾക്ക് 30.7% വോട്ടിൽ 31 സീറ്റും, തീവ്ര വലതുപക്ഷ AFDക്ക് 29.5% വോട്ടിൽ 30 സീറ്റും, സാറ വാഗ്നറ്റിന്റെ BSW പാർട്ടിക്ക് 13.3% വോട്ടോടെ 13 സീറ്റും, CDUവിന് 12.1% വോട്ടോടെ 12 സീറ്റും, ഗ്രീൻസിന് 4.2% വോട്ടോടെ 5 സീറ്റും, ഇടതു പാർട്ടിയായ ദ ലിങ്കെ 3.5% സീറ്റും നേടാനായി. അതേസമയം SPDക്ക് 4.5% വോട്ട് കൂടുതൽ നേടാനായപ്പോൾ AFDക്ക് 6% വോട്ടും BSW പാർട്ടിക്ക് 13.3% വോട്ടും കൂടുതൽ ലഭിച്ചു. എന്നാൽ CDUവിനും ഗ്രീൻസിനും ഇടതിനും വോട്ട് ശതമാനത്തിൽ വലിയ നഷ്ടമാണ് ഉണ്ടായത്. ക്രിസ്ത്യൻ ഡെമോക്രാറ്റുകളെ, അതായത് CDUവിനെ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളി പുതിയ സാറ വാഗ്നറ്റ് അലയൻസ് 3ാമതെത്തുകയും ചെയ്തു. 2019 നടന്ന വോട്ടെടുപ്പിൽ രേഖപ്പെടുത്തിയ 61.3% ഇത്തവണ 73% പോളിംഗാണ് നടന്നത്. അടുത്ത വർഷം September 28 നടക്കാനിരിക്കുന്ന ഫെഡറൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള സർക്കാരിന്റെ ആത്മവിശ്വാസത്തിന്റെ പരീക്ഷണമായാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് വിലയിരുത്തപ്പെടുന്നത്. ബ്രാൻഡൻബർഗിലെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റുകൾക്ക് വളരെ നിരാശാജനകമെന്ന് പ്രവചിക്കപ്പെട്ട ഫലങ്ങൾ, അതേസമയം ഗ്രീൻസിനും FDPക്കും സംസ്ഥാന പാർലമെന്റിൽ നിലവിൽ അംഗീകാരം ഇല്ലാതായി. കാരണം പോൾ ചെയ്ത വോട്ടിന്റെ 5% താഴെയാണ് ഇരു പാർട്ടികളും നിൽക്കുന്നത്. സംസ്ഥാനത്തെ വോട്ടർമാർ അനിയന്ത്രിതമായ സാഹചര്യങ്ങളെ ഭയപ്പെടുകയും AFD ഏറ്റവും ശക്തമായ പാർട്ടിയായി ഭയപ്പെടുകയും ചെയ്യുന്നുവെങ്കിലും 35 വയസ്സിൽ താഴെയുള്ള വോട്ടർമാരുടെ ശക്തമായ പിന്തുണയിലാണ് AFD പാർട്ടി ഇവിടെ 2ാം സ്ഥാനത്ത് കുതിച്ചെത്തിയത്. ബ്രാൻഡൻബർഗിലെ നിലവിലെ സംസ്ഥാന നിയമസഭയിൽ SPDയുടെ ജൂനിയർ സഖ്യമാണ് CDU. മറ്റൊരു പങ്കാളിയില്ലാതെ ഇരു പാർട്ടികൾക്കും കേവല ഭൂരിപക്ഷം നേടുന്നത് തുടരാൻ ഇവിടെ സാധ്യതയില്ലെങ്കിലും ഈ നില അല്ലെങ്കിൽ സമാനമായ ഒരു നില തുടരാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, AFD 2ാം സ്ഥാനത്ത് വന്നെങ്കിലും ജർമ്മനിയിലെ ഒരു പാർട്ടിയും AFDയുമായി സഖ്യമുണ്ടാക്കി ഭരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതും മറ്റൊരു വസ്തുതയാണ്. ആകെയുള്ള 88 സീറ്റിൽ കേവല ഭൂരിപക്ഷം 45. ഇത്തവണ ഒരു കക്ഷിക്കും കേവല ഭൂരിപക്ഷമില്ല. 1996 മുതൽ SPDയാണ് ഇവിടെ ഭരണചക്രം തിരിക്കുന്നത്. ഡീറ്റ്മാർ വോഡ്കയാണ് നിലവിലെ മുഖ്യമന്ത്രി. ഇനിയും തെരഞ്ഞെടുപ്പിന്റെ വിശകലനങ്ങളിലേക്ക് കടന്നാൽ സമാധാനവും കുടിയേറ്റവും ഇവിടുത്തെ വോട്ടർമാരുടെ പ്രധാന പ്രശ്നങ്ങളാണെന്ന് ഇത്തവണയും തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പായിരുന്നു നടന്നത്. എന്നാൽ ഉക്രൈന് ജർമ്മനിയുടെ സൈനിക പിന്തുണ നൽകുന്നതിനെതിരായ എതിർപ്പും ഇസ്രായേലിനെതിരായ അതിന്റെ നിർണായക നിലപാടും കുടിയേറ്റ കണക്കുകൾ കുറയ്ക്കുന്നതിനുള്ള ആഹ്വാനം ഉൾപ്പെടെ നിരവധി ഘടകങ്ങളാണ് പാർട്ടിയുടെ വിജയത്തിന് കാരണമായതെന്നാണ് BSW പാർട്ടിയുടെ ദേശീയ സഹനേതാവ് പറഞ്ഞത്. ബ്രാൻഡൻബർഗിലെ നിരവധി വിഷയങ്ങൾ അഭിസംബോധന ചെയ്തതും ഒന്നാമതായി സമാധാനത്തിന്റെ വിഷയം, ആരോഗ്യ പരിരക്ഷയും ആഭ്യന്തര സുരക്ഷയും പോലുള്ള മറ്റ് നിരവധി നയ മേഖലകൾ പട്ടികപ്പെടുത്തുന്നതും, കൂടാതെ കുടിയേറ്റം എന്ന വിഷയം വോട്ടർമാരെ സ്വാധീനിച്ചു എന്നാണ് അവർ പറയുന്നത്. അതേസമയം AFD തെരഞ്ഞെടുപ്പ് പാർട്ടിക്ക് പുറത്ത് പ്രതിഷേധക്കാർ ഒത്തുകൂടി. ബ്രാൻഡൻബർഗ് സംസ്ഥാന തലസ്ഥാനമായ പോട്സ്ഡാമിന്റെ പ്രാന്തപ്രദേശത്ത് നടന്ന പരിപാടിക്ക് പുറത്ത് പോട്സ്ഡാം നാസി വിമുക്തം ഉൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങളുള്ള പ്ലാക്കാർഡുകളും ബാനറുകളും പ്രതിഷേധക്കാർ പിടിച്ചിരുന്നു. ഈ മാസം ആദ്യം ത്യൂരിംഗനിൽ നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്തെത്തുകയും സാക്സണി സംസ്ഥാനത്ത് മധ്യ വലത് ക്രിസ്ത്യൻ ഡെമോക്രാറ്റുകൾക്ക് തൊട്ടു പിന്നാലെ 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തതിനു ശേഷം AFD ഉയർന്ന നിലവാരമാണ് ഇപ്പോൾ രാജ്യത്തെങ്ങും പുലർത്തുന്നത്. അതേസമയം തന്ത്രപരമായ വോട്ടിംഗ് SPDയെ സഹായിച്ചതായി AFD നേതാവ് ആരോപിച്ചു. എന്നിരുന്നാലും AFDക്ക് കാര്യമായ പിന്തുണ ലഭിച്ചത് എല്ലാറ്റിനും ഉപരിയായി യുവ വോട്ടർമാർക്കിടയിൽ വലിയ നേട്ടമുണ്ടാക്കാനായതും അവർക്ക് സന്തോഷത്തിന്റെ കാര്യങ്ങളാണ്. ബ്രാൻഡൻബർഗിന്റെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസി AFDയുടെ സംസ്ഥാനതല പാർട്ടി സംഘടനയെ തീവ്ര വലതുപക്ഷ തീവ്രവാദ ഗ്രൂപ്പായി പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി പ്രമുഖ AFD വ്യക്തികളെയും ഏജൻസി പരിഗണിക്കുന്നുണ്ട്. ആരംഭം മുതൽ പാർട്ടിയുടെ ലക്ഷ്യം വലിയ ബ്രൗൺ സ്റ്റാമ്പ് കൊണ്ട് സംസ്ഥാനത്തെ മുദ്ര കുത്തുന്നത് തടയുക എന്നതാണ്. നാസി കാലഘട്ടത്തിൽ അഡോൾഫ് ഹിറ്റ്ലറുടെ NSDAP
ഇവിടെ പാർട്ടി നിറമായിരുന്നു ബ്രൌൺ. തീവ്ര വലതുപക്ഷത്തിന്റെ ചുരുക്കെഴുത്തായി ജർമ്മനിയിൽ പലരും ഇപ്പോഴും ഈ നിറം ഉപയോഗിക്കുന്നുണ്ട്. ജർമ്മനിയിലെ 16 സംസ്ഥാനങ്ങളല്ല, ഫെഡറൽ തലത്തിലാണ് കുടിയേറ്റ നയം നിർണയിക്കുന്നത് എന്നതിനാൽ പ്രാദേശിക രാഷ്ട്രീയക്കാർക്ക് കുടിയേറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. AfDയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പാർട്ടിയും അവരുമായി സഹകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതിനാൽ അവർ സർക്കാരിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നതും മറ്റൊരു ആശ്വാസമാണ്. ബ്രാൻഡംബർഗിലെ സ്ലാവിക് സോർബിയൻ കമ്മ്യൂണിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. പോളിഷ് അതിർത്തിക്കടുത്ത് കിഴക്കൻ ജർമ്മനിയിൽ ഏകദേശം 60,000 സോർബുകൾ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഏകദേശം 1/3 ബ്രാൻഡംബർഗിലാണ് താമസിക്കുന്നത്. അവിടെ അവർ വെൻഡസ് എന്നും അറിയപ്പെടുന്നു. ബാക്കിയുള്ളവർ കൂടുതൽ തെക്ക് സാക്സണി സംസ്ഥാനത്ത് താമസിക്കുന്നവരാണ്. വലിയ തോതിൽ കത്തോലിക്ക വിശ്വാസ സമൂഹമാണ് ഇവർ. ഇവിടെ ജർമ്മൻ ഭാഷയെക്കാൾ കൂടുതൽ സോർബിയൻ ഭാഷയാണ് സംസാരിക്കുന്നത്. ആകെ 2.1 മില്യൺ വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. പോളിംഗ് ശതമാനം ഇത്തവണ 74% ഉയർന്നു. പല വോട്ടർമാരുടെയും പ്രധാന പ്രശ്നം കുടിയേറ്റമായിരുന്നു. തീവ്ര വലതുപക്ഷ AfDക്ക് ഇവിടെയുള്ള തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ആവുന്നത്ര അവർ ഉയർത്തിയെങ്കിലും ഭരണതലത്തിൽ എത്താനായില്ല. തീവ്ര വലതുപക്ഷ AfD ബ്രാൻഡംബർഗിൽ ഭരണസഖ്യത്തിന് നേതൃത്വം നൽകുന്ന സോഷ്യൽ ഡെമോക്രാറ്റുകളും തമ്മിലായിരുന്നു കടുത്ത മത്സരം നടന്നത്. കഴിഞ്ഞ സംസ്ഥാന തെരഞ്ഞെടുപ്പിന് ശേഷം കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ സംസ്ഥാനത്തെ സാമ്പത്തിക വിജയഗാഥകൾ ഉയർത്തിയാണ് ഇവിടെ SPD വോട്ട് പിടിച്ചത്. ഒരു ടെസ്ല ഫാക്ടറിയുടെ ഉദ്ഘാടനവും വർഷങ്ങളുടെ കാലതാമസത്തിന് ശേഷം ബെർലിനിൽ സേവനം നൽകുന്ന ബ്രാൻഡംബർഗ് വിമാനത്താവളവും ഇവയിൽ ഉൾപ്പെടുന്നു. ഈ വിമാനത്താവളമായിട്ട് ഇപ്പോൾ ജർമ്മനിയുടെ 3-ാമത്തെ ഏറ്റവും വലിയ വ്യോമയാന കേന്ദ്രമാണ്. എന്തായാലും നേരിയ വ്യത്യാസത്തിനാണ് AfDയെ SPD തോൽപ്പിച്ച് ഭരണതലത്തിലേക്ക് അല്ലെങ്കിൽ സഖ്യകക്ഷികളായി മാറുന്നത്. അതുകൊണ്ട് തന്നെ തൽക്കാലം ഒരു കുടിയേറ്റ പ്രശ്നം AfD ഉയർത്തിയാലും ഭരണതലത്തിൽ ഉള്ളവർ അത് ശ്രദ്ധിച്ചു തന്നെ കൈകാര്യം ചെയ്യുമെന്ന് വേണം. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വലിയ ഒരു ആശ്വാസമായി നിലനിൽക്കുകയാണ്. സ്വിറ്റ്സർലൻഡിൽ ഞായറാഴ്ച 2 ദേശീയ വിഷയങ്ങളിൽ ജനകീയ വോട്ടെടുപ്പ് നടന്നു. ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ അധികാരികളെ നിർബന്ധിക്കുക എന്നതായിരുന്നു ആദ്യത്തേത്. 2-ാമത്തേത് പെൻഷൻ ധനസഹായത്തിൽ സർക്കാർ പിന്തുണയുള്ള പരിഷ്കരണത്തിന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശമായിരുന്നു. 2 വിഷയങ്ങളിലും വോട്ടർമാർ ഇല്ല എന്ന് വോട്ട് ചെയ്തു. 60% വോട്ടർമാരാണ് പ്രതികൂലമായി വോട്ട് ചെയ്തത്. 2 ദേശീയ പ്രശ്നങ്ങളും നിരസിക്കപ്പെട്ടു. സർക്കാരും പാർലമെന്റും നിരസിച്ച ജൈവ വൈവിധ്യ സംരംഭം ആൽപിൻ റിപ്പബ്ലിക്കിൽ ഇതിനകം സംരക്ഷിച്ചിരിക്കുന്ന പ്രദേശങ്ങളുടെ പരിധിക്കപ്പുറം സംരക്ഷണത്തിനായി കൂടുതൽ ഭൂമി നീക്കിവെക്കുന്നതിനുള്ള നിയമനിർമ്മാണമാക്കി മാറ്റാനുള്ളതാണ്. പ്രകൃതിദത്ത തടാകങ്ങൾക്കും മഞ്ഞുമൂടിയ പർവ്വതങ്ങൾക്കും പേരുകേട്ട രാജ്യത്ത് വംശനാശ ഭീഷണി നേരിടുന്ന ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം വർദ്ധിപ്പിക്കാൻ ജൈവ വൈവിധ്യ സംരംഭം ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ സർക്കാർ പിന്തുണയോടെ പെൻഷൻ ധനസഹായം നൽകുന്ന പരിഷ്കാരത്തിനെതിരെയുമാണ് വോട്ട് ചെയ്തത്. സ്വിറ്റ്സർലൻഡിലെ പെൻഷനുകളെ 3 സ്തംഭങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അവ അടിസ്ഥാന സംസ്ഥാന പെൻഷൻ, തൊഴിലുടമകളും ജീവനക്കാരും നൽകേണ്ട നിർബന്ധിത പെൻഷൻ ഫണ്ട്, സ്വകാര്യ ഫണ്ടുകളിലേക്കും നിക്ഷേപങ്ങളിലേക്കും സ്വമേധയാ ടോപ്പ് അപ്പുകൾ നടത്തുന്നതും ഉൾപ്പെടുത്തിയാണ് പെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. ഫ്രാൻസിൽ മാസങ്ങൾ നീണ്ട രാഷ്ട്രീയ അനിശ്ചിതത്വത്തെ തുടർന്ന് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പുതിയ സർക്കാർ രൂപീകരിച്ചതായി പ്രഖ്യാപിച്ചു. 38-അംഗ ക്യാബിനറ്റിൽ പ്രാഥമികമായി മാക്രോണിന്റെ മധ്യപക്ഷ സഖ്യത്തിൽ നിന്നും യാഥാസ്ഥിതിക റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നുള്ള മന്ത്രിമാരാണുള്ളത്. മധ്യ വലത് സർക്കാരിലെ പ്രധാന സ്ഥാനങ്ങളിൽ പുതിയ മുഖങ്ങളും പഴയ മുഖങ്ങളും ഉണ്ട്. അതേസമയം ഫ്രാൻസ് കർശനമായ കുടിയേറ്റ നയങ്ങളിലേക്ക് നീങ്ങുകയാണ്. മിഷേൽ ബാർണിയറെ ഈ മാസം ആദ്യം പ്രധാനമന്ത്രിയായി മാക്രോൺ നാമകരണം ചെയ്തു. UKയുമായുള്ള യൂറോപ്യൻ യൂണിയന്റെ ബ്രെക്സിറ്റ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ ആളാണ് ബാർണിയേൽ. ഇമിഗ്രേഷൻ സംബന്ധിച്ച പുതിയൊരു കടുത്ത നിലപാടിന്റെ സൂചനയായി അധികാരമേറ്റതിനു ശേഷം നടത്തിയ പ്രസംഗത്തിൽ ഫ്രാൻസിന്റെ അതിർത്തികൾ ഇനി മുൻപെന്ന പോലെ ആയിരിക്കില്ലെന്നും കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. എന്നാൽ സർക്കാരിനെതിരെ പ്രതിഷേധക്കാർ പാരീസിലും തെക്കൻ തുറമുഖ നഗരമായ മാർസയിലും തെരുവുകളിലും ഇറങ്ങിയതും ശ്രദ്ധേയമായി. അമേരിക്കൻ സന്ദർശനത്തിനിടെ ഇന്ത്യൻ പ്രവാസികളെ അണിനിരത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരമാവധി ശ്രമിച്ചു വരികയാണ്. നരേന്ദ്രമോദിയുടെ നയതന്ത്ര ടൂൾ കിറ്റിന്റെ പ്രധാന ഭാഗമായി മാറിയിരിക്കുകയാണ് ഇന്ത്യൻ പ്രവാസികളുമായുള്ള ബന്ധം. US സന്ദർശനത്തിന് മുന്നോടിയായി ന്യൂയോർക്കിലെ പരിപാടിയിൽ അദ്ദേഹം സംസാരിക്കുന്നത് കാണാൻ 25,000 ഇന്ത്യൻ അമേരിക്കൻ പ്രവാസികളെയാണ് സൈനപ്പ് ചെയ്യിച്ചത്. ക്വാഡ് നേതാക്കളുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കുക, UN ജനറൽ അസംബ്ലിയിലെ ഭാവി ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുക, നിരവധി പ്രമുഖ US
സിഇഒമാരുള്ള കൂടിക്കാഴ്ച എന്നിവയുൾപ്പെടെ നിരവധി അജണ്ടകളോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വാരാന്ത്യത്തിൽ അമേരിക്കയിലെത്തിയത്. ഒരു വിദേശ രാജ്യം സന്ദർശിക്കുമ്പോഴെല്ലാം ഒപ്പുനീക്കം തുടരുന്ന മോദി പ്രവാസി അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ഞായറാഴ്ച ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിലുള്ള നസാവു വെറ്ററൻസ് മെമ്മോറിയൽ കൊളീസിയത്തിൽ മോദിയും US പുരോഗതിയും ഒരുമിച്ച് എന്ന പേരിൽ ഒരു പരിപാടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. പ്രവാസി ഇന്ത്യക്കാരുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനുള്ള മോദിയുടെ ശ്രമങ്ങൾ വിദേശയാത്രകളിൽ സ്ഥിരം കാഴ്ചയായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 5 ദശലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ അമേരിക്കക്കാർ യുഎസിലെ ഏറ്റവും സ്വാധീനമുള്ള കുടിയേറ്റ ഗ്രൂപ്പുകളിലൊന്നായി ഉയർന്നു വന്നിരിക്കുകയാണ്. അതേസമയം ഈ വർഷം മെയ് വരെ 35 ദശലക്ഷത്തിലധികം ആളുകൾ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നു എന്ന കണക്കും പുറത്തു വന്നിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാസികളിൽ ഒന്നാണ് ഇന്ത്യൻ പ്രവാസികൾ. യുഎസിന് പുറമെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, UK, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ ഇന്ത്യൻ പ്രവാസികൾ താമസിക്കുന്നുണ്ട്. യുഎസിലെ ഉയർന്ന തലത്തിലുള്ള ബിസിനസ് സ്ഥാനങ്ങളും സർക്കാർ ജോലികളും ഇന്ത്യക്കാർ ഏറ്റെടുക്കുന്നതിനാൽ ഇന്ത്യൻ പ്രവാസികളുടെ വർദ്ധിച്ചു വരുന്ന ശക്തിയും കൂടുതൽ ദൃശ്യമാവുന്നുണ്ട്. ഇന്ത്യൻ ഡയസ്പോറ ഒരു ഏകശിലയല്ല, ബഹുതലമുറകൾ ഉള്ളതിനാൽ പ്രവാസികൾ ഒരു ബാധ്യതയേക്കാൾ ഒരു നേട്ടമായി തുടരുന്നുവെന്നാണ് മോദി പ്രസംഗിച്ചത്. ഇന്ത്യയുടെ വളർച്ചയുടെ കഥയുടെ ഭാഗമാകാൻ പ്രവാസികളെ പ്രേരിപ്പിക്കുന്ന എന്നതാണ് അദ്ദേഹത്തിന്റെ അടിസ്ഥാന താല്പര്യം. അതുപോലെ തന്നെ ദീർഘകാല വിദേശ തന്ത്രമാണ് BJP രൂപപ്പെടുത്തുന്നത്. അതേസമയം പ്രസിഡന്റ് ജോ ബൈഡനുമായി മോദി കൂടിക്കണ്ടിരുന്നു. വിമാനത്തിലെ ഭക്ഷണത്തിൽ ജീവനുള്ള എലിയെ യാത്രക്കാരി കണ്ടെത്തിയതിനെ തുടർന്ന് വിമാനം അടിയന്തിരമായി ഇറക്കി. നോർവേയുടെ തലസ്ഥാനമായ ഒസ്ലോയിൽ നിന്ന് സ്പെയിനിലെ മലാഗയിലേക്ക് പറക്കുകയായിരുന്ന വിമാനം ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുകയായിരുന്നു. ഒരു യാത്രക്കാരിയുടെ വിമാനത്തിനുള്ളിലെ ഭക്ഷണത്തിൽ നിന്ന് എലി പുറത്തേക്ക് ചാടിയതിനെ തുടർന്നാണ് വിമാനത്തിന് അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടി വന്നത്. വിമാനത്തിലെ യാത്രക്കാരെ പിന്നീട് മറ്റൊരു വിമാനത്തിൽ മലാഗയിലേക്ക് കൊണ്ടുപോയി. വിമാനത്തിൽ ഇരുന്ന സ്ത്രീ തുറക്കുന്ന ഭക്ഷണപ്പെട്ടിയിൽ നിന്ന് എലി രക്ഷപ്പെടാൻ ചാടിയപ്പോഴാണ് വിമാന അധികൃതരും സംഭവം അറിയുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ക്രിസ്തു പ്രതിമ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ ഇന്തോനേഷ്യയിൽ സ്ഥാപിതമായി. 61 മീറ്റർ ഉയരമുള്ള നോർത്ത് സുമാത്ര പ്രവിശ്യയിലെ സമോസി റീജൻസിയിലെ തോബ തടാകത്തിന് സമീപമുള്ള സിബിയാബിയ കുന്നിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്തോനേഷ്യൻ ബിഷപ്സ് കോൺഫറൻസ് പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ അന്റോണിയോസ് സുബിൻയാൻഡോ പ്രതിമയുടെ ആശീർവാദവും ഉദ്ഘാടനവും നടത്തി. ബ്രസീലിലെ റിയോ ഡി ജിനോറയിലെ ക്രൈസ്റ്റ് ഡി റെഡീമീർ പ്രതിമയ്ക്ക് 39.6 മീറ്ററാണ് ഉയരം. ഇതിനേക്കാൾ 20 മീറ്റർ ഉയരം കൂടുതലുണ്ട് ഇന്തോനേഷ്യയിലേന്. മനാഡോ നോർത്ത് സുലവേസി സമൂഹത്തിനും ദൈവത്തെ ആരാധിക്കുന്നതിനുമായി നിർമ്മിച്ചതാണ് ഈ പ്രതിമ. യോഗ്യകർത്ത എഞ്ചിനീയർ ഏകദേശം 3 വർഷമെടുത്താണ് നിർമ്മാണം നടത്തിയത്. സ്മാരകത്തിന്റെ വില 5 ബില്യൺ റുപ്പിയ അല്ലെങ്കിൽ ഏകദേശം $540,000. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓണോർക്കോ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.